ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബബ്ലൂസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് അപ്പോൾ ടർട്ടിൽ വൈനെ പോലെ തന്നെ ഈ ഒരു പ്ലാന്റ്സും ഇതേപോലെ എല്ലാവരും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ടർട്ടിൽ വൈൻ നമുക്ക് വേഗം നാശമാവും കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മഞ്ഞ കളർ വരും പക്ഷേ ഈ ഒരു ചെടി നമുക്കൊരു വൺ ഇയർ വരെ ഇങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ വൺ ഇയർ ആകുമ്പോഴാണ് ഇതാ ഈ ഒരു ഷേയ്പ്പിലായി വരുന്നത് ഇപ്പോൾ കുറച്ച് നാശമായി വന്നിട്ടുണ്ട് ഒരു വൺ ഇയർ ആവാനായി ഇനി നമുക്ക് ഈ ചെടിനെ എങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കാം ഇതൊരു ട്രിപ്പ് മാറ്റിയിട്ട് വീണ്ടും വെച്ചതായിരുന്നു അപ്പോൾ ഇത് നമ്മൾ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പറിച്ചു കളയുമ്പോൾ നമ്മളിതിൻ്റെ ചെറിയ പീസ് എടുത്ത് വേറെ ചട്ടിയിലേക്ക് നട്ടതിന് ശേഷം മറ്റേത് നമ്മൾ വലിച്ചെറിയും പക്ഷേ ഈ വലിച്ചെറിയുന്ന സമയത്ത് അതുപോലെ അത് മുഴുവനായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കുറച്ച് തോന്ന മണ്ണുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇട്ട് വയ്ക്കുക ഇതൊരു ബാത്ത് ടബിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ഉണ്ടായി വരാൻ തുടങ്ങും അപ്പോൾ ഉണ്ടായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിനങ്ങൾ അടർത്തി അങ് എടുക്കാം മണ്ണോടെ ഇങ്ങോട്ട് പറിച്ചാൽ അങ്ങനെ അതേപോലെ ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ കിട്ടും അതിനുശേഷം ഇതിനെ പീസ് പീസ് ആക്കി നമുക്ക് നമുക്കെന്താക്കാം ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ചട്ടിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടിയുടെ ആകൃതിയിൽ തന്നെ അതിനെ കട്ട് ചെയ്തെടുക്കാം മണ്ണുള്ള കുറേ മണ്ണുള്ള സ്ഥലത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രയും പിന്നെ അത്രയും ഒരുപാടുണ്ടായി കിട്ടും അപ്പം നമുക്ക് എല്ലാ ചട്ടിയിലേക്കും എത്ര ചട്ടി വേണമെങ്കിലും നമുക്ക് നിറയ്ക്കാൻ ഇതാ ഇതേപോലെ ഓരോ ചട്ടീൻ്റെ ഷേപ്പിലും അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചട്ടി ചെടി നടും ചെയ്യാൻ നട്ടുപാടെ തന്നെ നമ്മുടെ ചട്ടി എന്താകും നിറച്ച ചെടിയും ഉണ്ടാകും അതിന് ശേഷം നമ്മൾ ഇതാ അതിൻ്റെ മേലെ വെച്ചു കൊടുത്താൽ മതി കാരണം ഈ ചെടീൻ്റെ അടിയിൽ മണ്ണുള്ളത് കൊണ്ട് അതവിടെ വെച്ച് കൊടുത്ത് നനച്ചാൽ വേഗം റൂട്ട് മണ്ണിലേക്ക് പിടിക്കും പിന്നെ നമുക്ക് അപ്പം തന്നെ നമുക്കിതിനെ ചെടീനെ സെറ്റ് ചെയ്യുകയും ചെയ്യാം കാരണം നമ്മുടെ ചട്ടി നിറച്ച ചെടിയായി പിന്നെ പെട്ടെന്ന് അത് വളർന്ന് വരാൻ തുടങ്ങും അങ്ങനെ നമുക്ക് നനച്ചുകൊടുത്ത് നമുക്ക് എന്താക്കാം നമുക്ക് ഈ ചെടീനെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ചെടിനോട് ഇഷ്ടമുള്ളവർ നമുക്ക് ചെടികളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതേപോലെ ഈ ട്രിപ്പ് നമ്മളിവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചെടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തത് ഇതുപോലെ നമുക്ക് ബാഡായിട്ട് വന്നിട്ടുള്ള ചെടികളൊക്കെ ഇതേപോലെ മണ്ണുള്ള സ്ഥലത്തേക്ക് വീണ്ടും ഇട്ട് വെച്ചു കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരുപാട് ചെടികൾ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനി ഇത് ഒക്കെ അങ്ങോട്ട് തിക്കായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അതിനെയൊക്കെ ഒന്ന് വളർന്ന് തിക്കായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഫ്രണ്ട്സ് ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഫ്രണ്ട്സ് ഞാൻ ഡിഫറൻസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളും ചാനലിൽ കയറി നോക്കുക പ്ലേലിസ്റ്റ് നോക്കുക ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ജി കെ അതുപോലെ തന്നെ പ്ലാന്റ്സ് അതേപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എങ്ങാനും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്